എന്ന് പറയുന്ന ഒരു വലിയൊരു മലയുടെ മുകളിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈ സിയാറത്ത് മുഴുവനും കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ ഔലിയാക്കൾ, മഹാനുഭാവനെ കുറിച്ച് പറയുമ്പോൾ, ഏകദേശം 17 വർഷക്കാലം തമിഴ്നാട് ഈ മധുര ഈ പ്രദേശത്ത് ഭരണകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മഹാമനീഷിയാണ്. 17 വർഷത്തിന് ശേഷം ശത്രുപടകൾ കടന്നുവന്ന് മഹാനുഭാവനെ വധിക്കുക എന്ന ഒരൊറ്റ ചിന്തയോടുകൂടി വലിയൊരു സംഘം കടന്നു വരികയും മഹാനുഭാവൻ അത് മനസ്സിലാക്കുകയും മഹാനായ സുൽത്താൻ ഷഹീദ് സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു തആല അൻഹു വലിയതായ ഈ പർവ്വതത്തിന്റെ മുകളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നിസ്കാരത്തിലായി മറ്റ് ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുന്ന സമയത്ത് ശത്രുക്കൾ വളഞ്ഞു പിടിച്ച് നിസ്കാരത്തിലായിരിക്കുന്ന വേളയിലാണ് മഹാനായ സുൽത്താൻ ഷഹീദ് സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. അള്ളാഹു മഹാനുഭാവന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനുഭാവൻ വളരെ അസറുള്ള ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇവിടെ വന്ന് പടച്ചവന്റെ മുന്നിലേക്ക് ചോദിക്കുമ്പോൾ അതിനൊക്കെയും ഇജാബത്തുറപ്പായ ഒരു സ്ഥലമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെയും അറിയും. നമ്മുടെ ഏകദേശം 33 മുത്തഅല്ലിമീങ്ങൾ വളരെ പാടുപെട്ടാണെങ്കിലും ഈ വലിയ 1000 പടികൾക്ക് മുകളിൽ കയറി അൽഹംദുലില്ലാ സിയാറത്ത് വിശുദ്ധ ഖുർആനും യാ അക്രമ ബൈത്തും ഒക്കെ പാടി ദുആ ചെയ്തു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ യാത്രകൾ മുഴുവനും ആത്മീയമായ ഒരു ചൈതന്യമാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയും, നിങ്ങളുടെ കുഞ്ഞുമക്കളുമായി നിങ്ങൾ പുറത്തു പോകുമ്പോൾ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്. എന്നാൽ അൽഹംദുലില്ലാ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആത്മീയപരമായിട്ടുള്ള ചിന്തകൾ അവരുടെ കൽബിൽ നിറച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെതായ തനതായ ശൈലികൾ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെതായ അന്തരീക്ഷം അവർക്ക് കൊടുക്കുന്ന ഒരു യാത്രയാണ് അൽഹംദുലില്ലാഹ്. ഈ യാത്രയിലേക്ക് സഹകരിച്ച ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, വിശിഷ്യ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അത്തർബിയ ലേണിംഗ് കോഴ്സിലെ ഒരുപാട് സഹോദരങ്ങളും, അതിലുപരി ഒരുപാട് സഹോദരിമാർ ചോദിക്കേണ്ടുന്ന താമസം അവർ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ആത്മീയ യാത്രയ്ക്ക് വേണ്ടി നല്ലൊരു സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ. അള്ളാഹ് അവരുടെ എല്ലാ മനസ്സിലുള്ള മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ. റഹ്മാനെ, മഹാനുഭാവന്റേതായ ഹളറത്തിലേക്ക് വരുമ്പോൾ ഉസ്താദേ പ്രത്യേകം ദുആ ചെയ്യണം. ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സ്വന്തമായി ഭവനമില്ല, കുടുംബജീവിതം തകർന്ന അവസ്ഥയിലാണ്, മക്കൾ അനുസരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 100 വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്, രോഗത്തിലായി പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ ആത്മീയമായ യാത്രയിലേക്ക് കൈയഴിഞ്ഞ് സംഭാവന നൽകിയ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ എല്ലാവരെയും നീ സ്വീകരിക്കണേ. അല്ലാ, ഇൻഷാഅല്ലാ ഇവിടെ നിന്ന് അടുത്ത ബസാറിലേക്ക്, നാഗൂര് ഭാഗത്തേക്ക് നാം പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ഒക്കെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സിയാറത്ത് ഒക്കെയും അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അന്ത യുവാഫി നഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ, അല്ലാഹുവേ മഹാനുഭാവന്റേതായ ഹളറത്തിൽ വന്നുകൊണ്ട് അള്ളാഹുവേ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബെ ഞങ്ങളെ നീ സ്വീകരിക്കണേ. റഹ്മാനെ, അള്ളാഹുവെ സാമ്പത്തികമായി ഇതിലെ ചെലവുകൾ വഹിച്ച ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അവരുടെ മുഴുവൻ പ്രയാസങ്ങളും അറിയുന്ന നാഥ, എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ. അള്ളാ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ. റഹ്മാനെ, എല്ലാ പ്രതിസന്ധികളും നീ മാറ്റണേ. റഹ്മാനെ, മുഴുവൻ ഖൈറ് നിഅമത്ത് ബറക്കത്തുകളും അവർക്ക് നൽകണേ. റഹ്മാനെ, അവരുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന മുഴുവൻ വിപത്തുകളും നീ തട്ടിമാറ്റണേ. അള്ളാ, അവരൊക്കെയും ചെയ്തതായ സദഖയുടെ ബറക്കത്ത് അള്ളാഹുവെ പടച്ച റബ്ബിയെ അവരുടെ ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്കണേ. റഹ്മാനെ, ഒരുപാട് നിഅമത്തുകൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണേ. അള്ളാ, അള്ളാഹുവെ മഹാനുഭാവന്റെ നദുറ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ. റഹ്മാനെ, അള്ളാഹുവെ മഹാനുഭാവന്റെ അടുക്കൽ വെച്ച് പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ,
അല്ലാഹുവേ, അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ. അല്ലാഹ് അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീന വൽഹംദുലില്ലാഹ്. على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه مولاي صل وسلم دائما ابدا على حبيبك ഹസ്ബി
للعيس بالنعم ثم رضا النبي فإن علي عثمان للقام سعد سعد زبي طلحة وابي عبيدة وابن عوف العشير الكرم مولاي صل وسلم يا ربي بالمصطفى يا ربي بالمصطفى ربي بالمصطفى النبي سبا والدود الفهم لا يصلي وسع من دائما أبدا للخلق كلهم. بسم الله الرحمن الرحيم. بسم الله الرحمن الحمد لله الحمد لله رب العالمين حي وفي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك وترضيه وترضى بها أنا يا أرحم الراحمين اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم ما صلينا وما مدحنا إلى حضرة النبي سيدنا المصطفى محمد أزواجه وعترته وأهل بيته كلهم أجمعين وما أصحابه البدريين والعدين كلهم أجمعين وإلى حضرات سائر الأولياء والعلماء كلهم أجمعين خاصة وإلى حضرات سكندر الباطشة قدس الله وإلى حضرات محي الدين عبد القادر الجيلاني خواجة معين الدين بسي الأجميري وإلى نسي ولي الله المنودي صلى الله عليه وسلم على نبيه المنفر أمين حضرات إبراهيم باطشة الأربدي داود الحكيم المتفدي رسائي ولي الله قدس الله حضرت ميلان الناهوري قدس الله اللهم إلى أرواح سائر الأولياء والعلماء كلهم أجمعين خاصة إلى حضرة أستاذنا وما تبعه من أصدقائه قدس الله إلى حضرة حافظنا وناصرنا وملاذنا شيخ جدنا الملك كرمي قدس الله إلى حضرة بوشفا قدس الله سرايا إلى حضرة أمحاد القادر قدس الله إلى حضرة سيدنا ميمة عمر رضي الله إلى حضرة ماحي النبي بكر رضي الله اللهم زد لهم تشريفا وتكريما وتعظيما لديك يا رب العالمين بحقهم وبجاههم انزل البركة والرحمة فينا وفي تجاراتنا وفي زراعتنا وفي سائر معاملاتنا وفي كسبنا وفي معايشنا كلها بركة دامة يا رب العالمين بحقهم وبجاههم اللهم زدنا علما نافعا
اللهم زدنا علما نافعا، اللهم زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشعا وبدنا صابرا ولسانا ذاكرا وعمرا في طاعتك ومرضاتك طويلا. اللهم إلى أرواح من ماتوا منا من آبائنا وأجدادنا وجداتنا وعمامنا وعماتنا وإخوتنا وأخواتنا، اللهم إلى أرواح من ماتوا من أقاربنا الموتى المؤمنين من جهتي الأب والأم والمصاهرة كلهم أجمعين. اللهم اغفر لنا ولهم وارحمنا وارحمهم أرحم الرحيم يا راج سيدا يا جماننا يا الله الحجور السيغريكنا يا الله وأولاكنا يا الله ശുദ്ധമായ ഖുർആനുകൾ മധുഹുകൾ മുഴുവനും സ്വീകരിക്കണേ അല്ലാഹ്. ദീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ ഞങ്ങൾ ആരുടെ ഹദറത്തിലാണോ ഇരിക്കുന്നത് മഹാനരായ സിക്കന്ദർ ബാദ്ഷാഹ് അടക്കം നീ എത്തിക്കണേ അല്ലാഹ്. ഉന്നതമാക്കണേ അല്ലാഹ്. നസ്റത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ യാത്രയിൽ നൽകണേ അല്ലാഹ്. കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രത്യേകം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ യാത്രയിലേക്ക് സഹായിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. പഠിച്ചവനെ മാതാപിതാക്കൾ മരണപ്പെട്ടവർ അതുപോലെ പല ആവശ്യങ്ങൾ മനസ്സിൽ കരുതിയിട്ട് സഹായിച്ചവനുണ്ട് റഹ്മാനെ. പടച്ചവനെ നീ അവർക്കൊക്കെ ഖൈറ് നൽകണേ അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ബാലഹീനങ്ങളായ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ നൽകിയ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന നാടിന് ഉപകരിക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ വിവാഹപ്രായം എത്തിയിട്ട് അനുയോജ്യരായ ഇണകളിൽ കിട്ടാത്തവരുണ്ട് റഹ്മാനെ. പടച്ചവനെ എല്ലാ തടസ്സങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അനുയോജ്യരായവരെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ ഒരുപാട് ആഗ്രഹം അറിയിച്ചവരുണ്ട് റഹ്മാനെ. പടച്ചവനെ കിഡ്നിക്ക് രോഗം വന്നവരുണ്ട് അല്ലാഹ്. അതുപോലെ മറ്റ് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ. പടച്ചവനെ ഒരു സഹോദരൻ ഞങ്ങളുടെ ഈ യാത്രയിലേക്ക് ഹദിയ നൽകിയിട്ട് ആ സഹോദരന്റെ വസ്തു വിറ്റുപോകാൻ അതുപോലെ കുറെ കാശ് പുറത്തു പോയ കാശ് കുറെ കിട്ടാൻ അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. പടച്ചവനെ ഹൈറായ നിലയ്ക്ക് ആ വസ്തു നീ വിറ്റുകൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആ സഹോദരന് കിട്ടാനുള്ള കാശ് ഇത്രയും വേഗം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇതുപോലെ മറ്റു പലരും ഇതേ ആവശ്യം പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. വിദേശത്തുള്ള സഹോദരങ്ങൾ പ്രത്യേകം ഹദിയ നൽകി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. വലിയ സംരംഭങ്ങൾ നടത്തുന്നവരുണ്ട് റഹ്മാനെ. അതിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ചെയ്യുന്ന തൊഴിൽ അതിലോ നീ ഹൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ അവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പറയാതെ നിനക്കറിയുമല്ല റഹ്മാനെ. പ്രത്യേകിച്ച് ഉസ്താദിന്റെ പഠിതാക്കളായ തർവിയ പഠിതാക്കൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് റഹ്മാനെ. അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. നിനക്കറിയുമല്ല അല്ലാഹ്. ജീവിതത്തിൽ പറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കുടുംബ ജീവിതങ്ങളിൽ ഹൈറ് നൽകണേ അല്ലാഹ്. പടച്ചവനെ അവരെയും ഞങ്ങളെയും നിന്നെ അനുസരിക്കുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങളാരെയും നീ വഴികേടിലാക്കല്ല റഹ്മാനെ. പടച്ചവൻ അവരുടെ മക്കളെല്ലാം ഉന്നതിയിലെത്തിക്കണേ അല്ലാഹ്. ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം നൽകണേ അല്ലാഹ്. മക്കളെ കണ്ട് സന്തോഷിക്കാൻ മാതാപിതാക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ യാത്രയിലൂടെ നീളം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സഹായിച്ചൊരു സഹോദരൻ ആ സഹോദരന്റെ ഭാര്യയ്ക്ക് അനുയോജ്യമായ ജോലിയുമായി ബന്ധപ്പെട്ട്
പ്രത്യേകം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് നല്ലൊരു ഹദിയ നൽകിയിട്ടുണ്ട്. നീ അറിയുമല്ല അല്ലാഹ്, നീ അതിന് ഖൈറായ വഴികൾ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്, കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കണേ അല്ലാഹ്. പടച്ചോ ഞാ സഹോദരന്റെ മോനെ നീ ആഫിയത്തും ആരോഗ്യവും സിഹത്തും നൽകണേ അല്ലാഹ്, കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദിന്റെ ഭാര്യയ്ക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് റഹ്മാനെ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. മഹാനരായ സിക്കന്ദർ ബാദ്ഷാ റളിയല്ലാഹു അൻഹു സമക്ഷത്തിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് റഹ്മാനെ, നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരെല്ലാവരുടെ കുടുംബത്തിന് നീ എല്ലാവിധ ഐശ്വര്യവും നൽകണേ അല്ലാ, മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തും സലാമത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ എല്ലാവർക്കും നീ നല്ല ഉഖ്രവിയായ ഇന്ന് നൽകണേ അല്ലാഹ്, ഉഖ്രവിയായ ആലിമീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്, നാഫിയായ ഇന്ന് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളൊരു മുത്താലിമീന്റെ സഹോദരിയുടെ കുഞ്ഞി അടുത്ത് ഇവിടെ പറഞ്ഞുപോയി റഹ്മാനെ, പടച്ചവനെ ആ സഹോദരിക്ക് നല്ല സ്വാലിഹായ അവർ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുഞ്ഞിനെ നീ ഇനി നൽകണേ അല്ലാ. പടച്ചവനെ നല്ല ഖൈറായ കുഞ്ഞിനെ നൽകണേ അല്ലാ. പടച്ചവനെ എല്ലാവിധ നിഴമത്തുകളും ആ കുടുംബത്തിന് നീ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾ മരണപ്പെട്ടവർ, ഞങ്ങളുടെ മുത്താലി മീങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടവർ, ബന്ധുമിത്രാദികളിൽ നിന്നും, അതുപോലെ ഈ അടുത്ത് ഞങ്ങളുടെ സ്ഥാപനവുമായി സഹകരിക്കുന്ന സഹോദരങ്ങളുടെ മാതാവ് മരണപ്പെട്ടു അണ്ണാനെ, അതുപോലെ പടച്ചവനെ ഞങ്ങളുടെ ഉസ്താദിന്റെ ശിഷ്യന്റെ സഹോദരൻ മരണപ്പെട്ടു റഹ്മാനെ, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഹദിയ നൽകിയിട്ടുണ്ട് റഹ്മാനെ, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു നൽകണേ അല്ലാഹ്. പടച്ചവനെ നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളോടൊപ്പം ഇപ്പം ഉണ്ടാകേണ്ട ഞങ്ങളുടെ വന്ദ്യരായ ഉസ്താദ് അവർക്കിന്ന് ഖബറിലാണ് റഹ്മാനെ, പല സുഹൃത്തുക്കളും ഖബറിലാണ്, വിശാലമാക്കണേ അല്ലാ, തറഞ്ഞ വർദ്ധിപ്പിക്കണേ അല്ലാ. നല്ല നോട്ടവും നുസ്റത്തും ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയുടെ നീളവും നീ നൽകണേ റഹ്മാൻ, ഞങ്ങൾക്കൊക്കെ നാഫിയായി നൽകണേ അല്ലാ. ഇസ്ലാമത്തിന് ഉപരിപഠനത്തിന് പോകുന്നവർക്ക് നല്ല പൂർണ്ണ ബുദ്ധി നൽകണേ അല്ലാ. ഈ മുഖ്റവിയായ ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആക്കണേ അല്ലാ. സ്ഥാപനത്തിന് സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ പല നാടുകളിലും ഉണ്ട് റഹ്മാനെ, ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നവരടക്കം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ, ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. മുലാവിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അണ്ണാനെ, പടച്ചവനെ പൂർണ്ണ കാഴ്ചശക്തി നൽകണേ അല്ലാ, പൂർണ്ണ കാഴ്ചശക്തി നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. കുടുംബത്തിൽ വിജ്ഞാനം പഠിക്കുന്നവരുണ്ട് റഹ്മാനെ, ജ്ഞാഭ്യായ നൽകണേ അല്ലാ, നിങ്ങൾക്ക് ഹെഫ്ദിന് പോവത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഖൈറായ നിലയിൽ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ, അതേപോലെ വഴികൾ എളുപ്പമാക്കി തരണേ അല്ലാ. അച്ഛനും ഉമ്രയ്ക്കും പോവാൻ ആഗ്രഹിച്ചു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടാണ്, എല്ലാ തടസ്സങ്ങളും മാറ്റി അവിടെ എത്തിക്കണേ അല്ലാ. മഹത്തായ ഭാഗ്യം ഞങ്ങൾക്കും നൽകണേ അല്ലാ. പടച്ചവനെ ആരൊക്കെ ഞങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് സഹായിച്ച് സഹകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഖൈറും അർഹമായ പ്രതിഫലവും നൽകണേ അല്ലാ. എല്ലാവിധ അപകടങ്ങൾ, അപകട മരണങ്ങൾ, ബല മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, സെഹറുകൾ പോലുള്ള എല്ലാ പ്രയാസത്തിൽ നിന്നും നീ കാക്കണേ അല്ലാ. പ്രതിക്ഷോഭങ്ങൾ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മുത്തലിമീങ്ങൾ പലതരത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ, പലതരത്തിലുള്ള അലർജികൾ കൊണ്ട് റഹ്മാൻ. മഹാനരായ സിക്കന്ദർ ബാദ്ഷാ റളിയല്ലാഹു അൻഹു അവിടെ വത്ത പറക്കത്തുകൊണ്ട് നീ ശിവ നൽകണേ അല്ലാ. പഠിച്ചവന് ഒരുപാട് പ്രയാസം സഹിച്ചാണ് നമ്മളിവിടെ
അവിടെ എത്തിയത് റഹ്മാൻ. ആ ഓരോ ചുവട്ടടിക്കും ഞങ്ങൾക്ക് പ്രതിഫലം നൽകണേ. ആ ചുവട്ടടിക്കും ഞങ്ങളുടെ പാപം പൊറുക്കാൻ ഉതകുന്നതാക്കണേ. ഞങ്ങളുടെ ഓരോ ആന്തരികമായ ബാഹ്യമായ അവയവങ്ങളുടെ രോഗങ്ങൾ മാറാൻ ഉതകുന്നതാക്കണേ. പടച്ചവരെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ആന്തരികമായ അവങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ സിയാറത്തോടെ എല്ലാം നീ ശിഫയാക്കി തരണയാവുമാന്റെ പുറക്കത്ത് കൊണ്ട് ശിഫയാക്കി തരണയാവുക. പടച്ചവരെ ഞങ്ങൾക്കൊക്കെ ഇസ്സത്ത് നൽകണയാവുക. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണയാവുക. പടച്ചവരെ നീ സ്വീകരിക്കണേ.